കേരളത്തിലെ ആദ്യത്തെ ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ചാലക്കുടിക്ക് സ്വന്തം ചുങ്ക ജ്വല്ലറി ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റ്. നമ്മുടെ ഈ അതിരപ്പള്ളി അനുബന്ധ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ 15 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ ഒരു വർഷം വരുന്നതാണ്. ഇനിയും വിപുലീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കുറേ തടസ്സങ്ങളൊക്കെ പല രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പരമാവധി ടൂറിസ്റ്റ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അതിരപ്പള്ളിയിൽ അതിരപ്പള്ളി ട്രൈബൽ വാലി പ്രോഡക്റ്റ് മാർക്കറ്റിലിറക്കാൻ പോവുകയാണ്. ആദിവാസികളുടെ ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് അവരുടെ ഒരു തനി അതായ പ്രോഡക്റ്റ് ഇറക്കാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 15 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അതിരപ്പള്ളിയോട് ചേർന്നുള്ള DTPC വക സ്ഥലത്ത് ടൂറിസം ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ വാച്ച് ടവർ, പിന്നെ ടൂറിസ്റ്റുകൾക്ക് തങ്ങാനുള്ള താമസ സൗകര്യം കുറഞ്ഞ ചിലവിൽ, അതിൽ യാത്രീ നിവാസ് 10 കോടി രൂപയുടെ അതിൻ്റെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ എത്ര നിലയാണ് അല്ലേ, 6 നില സ്ട്രക്ചറായി കഴിഞ്ഞു. ഇനി മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കൂടിയേ ഉള്ളൂ. അതും അധികം വൈകാതെ പ്രവർത്തിക്കുന്നു. തുമ്പൂർ മുഴിയിൽ നമുക്ക് 5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭ്യമായി, അതിൻ്റെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുകയാണ്. പ്രളയത്തിൽ കേടുപാട് സംഭവിച്ച തുമ്പൂർ മുഴിയുടെ അവിടെ അത് തീർക്കുന്നതിന് വേണ്ടി സാധാരണ നിലയിലാക്കുന്നതിന് 1 കോടി രൂപ ടൂറിസം വകുപ്പ് ഇതിന് പുറമേ അനുവദിച്ചിട്ടുണ്ട്. അത് ഇറിഗേഷനാണ് അത് നടത്തുന്നത്. അതിൻ്റെയും ടെൻഡർ നടപടികളായി കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി വരും. അപ്പോൾ അതോടുകൂടി നമ്മുടെ ടൂറിസം മേഖല കൂടുതൽ ശക്തിപ്പെടും. ഇവിടെ നമ്മൾ പാർക്ക് നിർമ്മിക്കുന്നതും ഈ ടൂറിസമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചാലക്കുടിയുടെ കവാടം എന്നുള്ള നിലയ്ക്ക് 4 കോടി രൂപയുടെ പാർക്ക് ചാലക്കുടി നിർമ്മിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിരപ്പള്ളിയിലേക്കുള്ള നമ്മുടെ റോഡ് ഇപ്പോൾ നമ്മൾ ഞണ്ടന്തോട് വരെ 75 കിലോമീറ്ററാണ് BMBC ചെയ്തിട്ടുള്ളത്. അതിന് ബാക്കിയുള്ള ഭാഗം 98 കിലോമീറ്ററിൽ 13 കിലോമീറ്റർ അത് ചെയ്യാൻ വേണ്ടി പണ്ട് നമുക്ക് കിഫി പദ്ധതി പ്രകാരം അനുവദിച്ചു. പക്ഷേ വനംവകുപ്പിൻ്റെ വീതിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അത് വീണ്ടും കുറച്ച് കാലതാമസം വന്നു. ഇപ്പോൾ ഏതാണ്ട് നടപടികൾ ആയിട്ടുണ്ട്. അതോടുകൂടി മൊത്തം റോഡ് അതിന് 26 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് ചെയ്ത ഭാഗങ്ങൾ ഡാമേജ് ചെയ്തതോടുകൂടി അതും മെയിൻ്റനൻസ് ചെയ്ത് നല്ല ഒരു റോഡാക്കി മാറ്റി. അപ്പോൾ ആ റോഡെന്ന് പറഞ്ഞാൽ ടൂറിസം വാണിജ്യ പ്രാധാന്യമുള്ള റോഡാണ്. റോഡ് വരുന്നതോടുകൂടി വലിയ ഗുണം സഞ്ചാരികൾക്കുണ്ടാവും, യാത്രക്കാരുടെയും ടൂറിസ്റ്റുകളുടെയൊക്കെ എണ്ണം വർദ്ധിക്കും. The icon of Indian woman, Sunny Silks, beautiful beginnings.